ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാ തലത്തിലും മിടുക്കരാണെന്ന് ഞാൻ പറയും. പല പല ഉപഘട്ടങ്ങളുണ്ട് കേട്ടോ, പ്രീ അഡോളസൻസ്, ഏർലി അഡോളസൻസ്, മിഡിൽ അഡോളസൻസ്, ലേറ്റ് അഡോളസൻസ്, അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്. അവരെ ബയോളജിക്കലി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് തലങ്ങൾ എന്താണ്, അവരുടെ ഇമോഷണൽ തലങ്ങൾ എന്താണ്. മാം ഇപ്പം പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിതകാലത്തിൽ ഏറ്റവും രസമുള്ളൊരു കാലമാണെന്ന് പറയും നമ്മൾ ഈ കൗമാരത്തെ പറ്റി. പക്ഷേ അതേസമയം തന്നെ കൗമാരം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണെന്നും പറയും. ഇപ്പോഴത്തെ ഈ ഒരു ആധുനിക കാലത്ത് നമ്മൾ എങ്ങനെയാണ് ഈ കൗമാരം എന്ന് പറയുന്ന ആ ഒരു പദത്തെയും ആ ഒരു വളർച്ചയും ഒക്കെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറയാം. ഈ കൗമാരം എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഏത് കാലയളവാണെന്ന് എല്ലാവർക്കും അറിയാം, എങ്കിലും അതൊന്നും പറഞ്ഞു തുടങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. WHO ഈ ഒരു കാലഘട്ടത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 9 വയസ്സ് അല്ലെങ്കിൽ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു കാലയളവിനെയാണ് നമ്മൾ അഡോളസൻസ് അല്ലെങ്കിൽ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് പല ഉപഘട്ടങ്ങളുണ്ട്. അതായത് പ്രീ അഡോളസൻസ്, അപ്പോഴാണ് നമ്മൾ ഈ 9 വയസ്സുകാരനെ കൂടി ഇതിനകത്തേക്ക് വലിച്ചിടുന്നത്. അതുപോലെ 24 വയസ്സ് വരെ ശരിക്കും ഈ ഉപഘട്ടങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അതായത് ഒരു വലിയ കാലയളവ് തന്നെയാണ്. അപ്പം ശരിക്കും 9 വയസ്സ് തൊട്ട് നമ്മൾ 24 വയസ്സ് വരെ ശരിക്കും ഉപഘട്ടങ്ങളിലൂടെ നമ്മൾ ഈ ഒരു കൗമാര കാലഘട്ടത്തെ വലിച്ചു നീട്ടി ഇന്ന് നമുക്ക് ഈ കൗമാര ഒരു ഗ്രൂപ്പാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശരിക്കും ഒരു വലിയ കാലയളവ് തന്നെയാണ് ഇന്നത്തെ. നമ്മൾ പഴയ ഒരു ചിന്ത അനുസരിച്ചിട്ട് ഒരു 13 വയസ്സ് 14 വയസ്സ് മുതലാണ് നമ്മൾ കൗമാരം ചിന്തിക്കുന്നത്. ഒരു 19-20 വയസ്സോടെ നമ്മൾ യൗവനം എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് കടക്കുന്നു. പക്ഷെ ഇപ്പൊ മാം പറയുന്ന അനുസരിച്ച് 10 വയസ്സ് മുതൽ 24 വയസ്സ് വരെ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും വലിയൊരു കാലഘട്ടം. പല പല ഉപഘട്ടങ്ങളുണ്ട് കേട്ടോ, പ്രീ അഡോളസൻസ്, ഏർലി അഡോളസൻസ്, മിഡിൽ അഡോളസൻസ്, ലേറ്റ് അഡോളസൻസ്, അങ്ങനെ പല സ്റ്റേജസ് ഉണ്ട്. എന്നാലും ശരിക്കും 19 വയസ്സിലാണെങ്കിലും അവിടെ തീരുമെങ്കിൽ ശരിക്കും ഇപ്പോൾ ഒരു 24 വയസ്സ് വരെ അത് എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ ഒരു ജനറേഷൻ, അതായിരുന്നു നമ്മൾ നിഷ ചോദിച്ചത്, അപ്പോൾ ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും എല്ലാ തലത്തിലും മിടുക്കരാണെന്ന് ഞാൻ പറയും. എല്ലാ തലങ്ങളിലും അവർ ഒരു നമ്മൾ ശരിക്കും തമാശയ്ക്ക് പറയില്ലേ ടെക്കികളാണെന്ന് പറയും. എല്ലാം കൊണ്ടും അവർ ഒരുപടി നമ്മളെക്കാളും ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരാണ്. അവരുടെ ചിന്താശേഷി കൊണ്ടും അവരുടെ ആറ്റിറ്റ്യൂഡ്സും അവരുടെ ബിലീഫ്സും അവർ ഒരു ഡെമോക്രാറ്റിക് വാല്യൂസ് അപ്ഹോൾഡ് ചെയ്യുന്നവരാണ്. അവർക്ക് കാസ്റ്റ് ഇല്ല, റിലീജിയൻസ് ആണെങ്കിലും അവരുടെ വാല്യൂസ് ആണെങ്കിലും ഈവൻ അവരുടെ ആറ്റിറ്റ്യൂഡ്സ് എല്ലാം വളരെ ഡിഫറെൻ്റാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ പ്രളയം വന്നപ്പോഴായാലും കൊറോണയുടെ സമയത്തായാലും നമ്മുടെ കുട്ടികൾ ഓടി നടക്കുകയായിരുന്നു മറ്റുള്ളവരെ സഹായിക്കുന്ന കാര്യത്തിലായാലും. അവർക്ക് അവരുടെ എല്ലാ ആറ്റിറ്റ്യൂഡ്സും ഉണ്ട്. അവർക്കൊരു സങ്കോചമില്ല. അവരുടെ റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലൊക്കെ അവർക്കൊരു സങ്കോചമില്ല. അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കാണുന്നവരുണ്ട്. പക്ഷേ എങ്കിലും വളരെ വളരെ ഉയർന്ന തലത്തിലാണ് അവരുടെ ചിന്താശേഷി ഇന്ന് എത്തി നിൽക്കുന്നത്. അത് അതിൻ്റെ ഒരു ഒരു വലിയ ഇപ്പോൾ ടെക്നോളജിക്കലാണെങ്കിൽ പോലും അവർ ഒരുപാട് എക്സ്പോഷർ കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇന്ന് ഇത്രയും ഉയർന്ന തലത്തിൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. മാം ഈ എക്സ്പോഷറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് പാരൻസിന് ഒരു കൗമാരക്കാരൻ്റെയോ കൗമാരക്കാരിയുടെയോ ഒക്കെ ഒരു പാരൻറ്റിന് എപ്പോഴും ഒരു ടെൻഷനാണ് നമ്മുടെ കുട്ടി ശരിയായ വഴിയിലൂടെ ആണോ പോകുന്നത്. നമ്മൾ വളർന്ന ഒരു രീതിയല്ല, ഇപ്പോൾ അവർ വളരെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫാണ് അവർക്ക് ഉള്ളത്. നമുക്ക് പറ്റുന്ന മാക്സിമം നമ്മൾ കൊടുക്കുന്നു, എല്ലാ തരത്തിലും നമുക്ക് ടെൻഷനാണ്. ഈ കൗമാരപ്രായം ഒരു വ്യക്തിയെ രൂപപ്പെടുത്തുന്ന ഒരു കാലം കൂടാണ്. എങ്ങനെയാണ് നമ്മൾ ആ ഒരു കാലത്തെ ഒന്ന് ഹാൻഡിൽ ചെയ്യേണ്ടത്? ഒരു 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 എന്താ പറയുക, ജനറലി നമുക്ക് എങ്ങനെയൊക്കെ എന്തെല്ലാം നിർദ്ദേശങ്ങൾ അവിടെ കൊടുക്കാൻ സാധിക്കും? ഈ രൂപപ്പെടുത്തുന്ന കാര്യം പറയുമ്പോൾ ഈ കൗമാര കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനാദ്യം ഈ കൗമാരകാലത്തെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് അറിയുന്നത് ശരിക്കും നല്ലതായിരിക്കും. അതിന് പല ഘടകങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ബയോളജിക്കലി എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കോഗ്നിറ്റീവ് തലങ്ങൾ എന്താണ്, അവരുടെ ഇമോഷണൽ തലങ്ങൾ എന്താണ്, സൈക്കോളജിക്കലി അവരെന്തെല്ലാം തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഫിസിക്കലി അല്ലെങ്കിൽ സെക്ഷ്വലി അവരിൽ എന്തെല്ലാം ചേഞ്ചസ് വരുന്നു, സൈക്കോ സോഷ്യലായിട്ട് എന്തെല്ലാം ചേഞ്ചസ് വരുന്നു, അതുപോലെ കൾച്ചറലായിട്ടും ഫാമിലി കൾച്ചർ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ചേഞ്ചസ്, ഇങ്ങനെ ഒരുപാട് തലങ്ങളിൽ ഒരുപാട് വ്യത്യാസം ഈ കുട്ടികളിൽ സംഭവിക്കുന്നുണ്ട്. ഒരുപാട് ഘടകങ്ങളിലൂടെയാണ് ഈ ചേഞ്ചസ്. പല പല ആസ്പെക്ട്സ് ഉണ്ട്, നമുക്ക് ഒരുപാട് സമയപരിധികളുണ്ട്. എന്നാൽ പോലും ഈ ബയോളജിക്കൽ ആസ്പെക്ട്സ് ഞാനൊന്ന് എടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ബ്രെയിനിൻ്റെ ചേഞ്ചസ്, നമ്മുടെ ഒരു അഡോളസൻ്റിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബോഡിയിൽ അവരുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നു എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ബ്രെയിനിൽ
ഒത്തിരി ചേഞ്ചസ് നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ വികാസം പല ഘട്ടങ്ങളിലായിട്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമോഷണൽ ബ്രെയിനും ഉണ്ട്, ഒരു റാഷണൽ ബ്രെയിനും ഉണ്ടെന്ന് തിരിച്ചറിയാം. നമ്മുടെ ഇമോഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിംബിക് സിസ്റ്റമാണ്. ഏറ്റവും സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ലിംബിക് സിസ്റ്റം നമ്മുടെ അഡോളസൻ്റ് ഏജ് എത്തുമ്പോൾ ഫുള്ളി ഡെവലപ്ഡ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു അഡോളസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നിഷയോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻസ് ഫുള്ളി ബ്ലോണ്ട് ആയിരിക്കും. ഭയങ്കര സന്തോഷമായിരിക്കും ഒരു നിമിഷത്തിൽ, അടുത്ത സമയത്ത് സങ്കടമായിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്നായിരിക്കും അവർക്ക് ദേഷ്യം വരിക. ഏറ്റവും ഇതായിട്ട് അവർ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്, പേരൻസ് ആയാലും ടീച്ചേഴ്സ് ആണെങ്കിലും പറയുന്ന ഒരു ക്യാരക്ടർ ആയിരിക്കും. അതുപോലെ തന്നെ ഇമ്പൾസീവ് ആയിരിക്കും അവരുടെ പലപ്പോഴും അവരുടെ പെരുമാറ്റം. എടുത്തുചാട്ടം കൊണ്ട് ഒത്തിരി പരാതികളും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. സോ അവരുടെ ഇമോഷണൽ ബ്രെയിൻ ഫുള്ളി ഡെവലപ്ഡ് ആണ് ആ സമയത്ത്. ഓൺ ദ അതർ ഹാൻഡ് അവരുടെ റാഷണൽ ബ്രെയിൻ, റാഷണൽ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PFC, അതായത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്, അത് 18 വയസ്സോ പലപ്പോഴും 25 വയസ്സിനും ശേഷമാണ് ഇപ്പോൾ അവരുടെ വികാസം, അവരുടെ ബ്രെയിനിന്റെ വികാസം പൂർത്തിയാവുന്നത്. അതായത് ലോജിക്കലി ആളുകൾ കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന, അതായത് യുക്തി, ആത്മനിയന്ത്രണം, ചിന്തിക്കാനുള്ള കഴിവ്, പൂർണ്ണമായി ചിന്തിക്കാനുള്ള കഴിവ് എന്നല്ല, ചിന്തിച്ച് ഒരു ആലോചിച്ച് ഒരു കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവ്, ഇവയുടെ എല്ലാം വികസിക്കുന്നതല്ല എന്നല്ല, വികാസം പൂർണ്ണമായും പൂർത്തീകരിക്കുന്നത് പലപ്പോഴും 18 വയസ്സിനും ശേഷമാണ് അതിൻ്റെ വികാസം പൂർത്തിയാവുന്നത് എന്നാണ് സ്റ്റഡീസ് വെളിപ്പെടുത്തുന്നത്.